നമസ്കാരം എല്ലാവർക്കും ഡോൺസ് ക്ലാസ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ മൂന്ന് ന്യൂസുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. മൂന്ന് പ്രധാനപ്പെട്ട ന്യൂസുകൾ, മൂന്നും ഒരു കിടിലൻ ഇൻട്രസ്റ്റിംഗ് ന്യൂസുകൾ തന്നെയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ വീക്ഷിപ്പിട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നമുക്ക് വേണം വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ന്യൂസ്, കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ്. എന്താണ് ഈ സംഭവം? കേരള ബ്ലാസ്റ്റേഴ്സും കേരള ബ്ലാസ്റ്റേഴ്സും. ആക്ച്വലി കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സിന് റിസർട്ടീവുമായിട്ടുള്ള പ്രീ സീസൺ മത്സരമാണ് നാളെ നടക്കാനായിട്ട് പോകുന്നത്. സാധാരണ രീതി പോലെ തന്നെ കൊച്ചിയിലെ പനമ്പള്ളി നഗറിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കാനായിട്ട് പോകുന്നത്. 5:30 മത്സരം നടക്കുക എന്നുള്ള പ്രൈമറി റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതുവരെ നടന്നു വന്നതുപോലെ തന്നെ ആരാധകർക്ക് എൻട്രൻസോ അതുപോലെ തന്നെ ടെലികാസ്റ്റോ ഒന്നും ഇല്ലാത്തൊരു മത്സരം തന്നെയാണ്. ഈ ഒരു മത്സരത്തെ കുറിച്ച് ഒരു ചെറിയ രീതി ഒന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു മത്സരം വലിയൊരു ഹൈപ്പ് കൊടുക്കേണ്ട മത്സരവുമല്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടീമിന് ഒരു മികച്ച പ്രീ സീസൺ ലഭിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു മത്സരമായിട്ട് ഇത് കാണാനായിട്ട് പറ്റുകയില്ല. റിസർട്ടീവുമായിട്ടാണ് മത്സരം നടക്കുന്നത്. അപ്പോൾ ഒരു വലിയ കട്ടക്കുള്ള മത്സരമൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് കിടിലൻ ന്യൂസാണ്. അതായത് നമ്മൾ എല്ലാ ഫുട്ബോൾ ആരാധകരും ഒരുപാട് വെയിറ്റ് ചെയ്ത ഒരു ന്യൂസാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പ്രൊമോ വീഡിയോ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ആക്ച്വലി ഈ ഒരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. ഒരുപാട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഓഡിയോയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് മാത്രം. പക്ഷേ വിഷ്വൽസ് ഒക്കെ അതേപോലെ തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഒരു കിടിലൻ വീഡിയോ തന്നെയാണ്. കിടിലൻ ക്വാളിറ്റിയിൽ വേറെ ലെവൽ വീഡിയോ തന്നെയാണ്. 1 മണിക്കൂർ മുൻപാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഒഫീഷ്യൽ പേജുകളിലൂടെ ഇത് പുറത്തുവിട്ടത്. മലയാളം വേർഷൻ ഇതുവരെ പുറത്തുവിട്ടില്ല. മേ ബി ഇന്ന് തന്നെ അവർ അപ്ഡേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ വീഡിയോ റിയാക്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നിട്ട് ഈ ഒരു വീഡിയോ തന്നെ റിമൂവ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ റിയാക്ഷൻ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. അത് കാണാത്തവർക്കായിട്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മലയാളം വേർഷൻ വരികയാണെങ്കിൽ അതിന്റെ ലിങ്ക് ആക്കിയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ആ വീഡിയോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കുറച്ച് മാത്രമാണ് മെൻഷൻ ചെയ്യുന്നത്. എന്നാൽ ആ വീഡിയോ അവസാനിക്കുമ്പോഴാണ് രോമാഞ്ചം വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ നിറഞ്ഞ കവിഞ്ഞ സ്റ്റേഡിയത്തിന്റെ ഏരിയൽ വ്യൂ ആണ് കാണിച്ചുകൊണ്ട് ആ വീഡിയോ അവസാനിക്കുന്നത്. അപ്പോഴാണ് ആ വീഡിയോയുടെ റേഞ്ച് തന്നെ മാറുന്നത്. എന്തായാലും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണേണ്ടതാണ്. ദെൻ അവസാനത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഒരു ചെറിയ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു ന്യൂസാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടിക്കറ്റ് എവിടെ ടിക്കറ്റ് എവിടെ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ ടിക്കറ്റിന്റെ വിവരങ്ങൾ നമുക്ക് ഇതുവരെ ഒരു തരത്തിലും അവൈലബിൾ ആയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഉള്ള ഒരു മച്ചൻ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു സംഭവം ഷെയർ ചെയ്തു. അതായത് ഇൻസൈഡർ ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ ഒരു ലിങ്ക് നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മുംബൈ സിറ്റി എഫ് സിയുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ജംഷഡ്പൂറിന്റെ ആ ടീമുകളുടെയൊക്കെ ടിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസൈഡർ ഡോട്ട് ഇൻ തന്നെയാണ്. അപ്പോൾ വളരെ ചുരുങ്ങിയ ചാൻസ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടിക്കറ്റും ഇൻസൈഡർ ഡോട്ട് ഇന്നിലൂടെ ലഭിക്കാൻ ചാൻസ് ഉണ്ട് എന്നൊരു റൂമർ കേൾക്കുന്നുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. എന്തായാലും അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടിക്കറ്റിന്റെ കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി തന്നെ വെയിറ്റ് ചെയ്തിരിക്കും. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് എപ്പോഴാണ് ടിക്കറ്റ് വരിക എന്നുള്ള കാര്യങ്ങൾ. നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ലഭിച്ച ഉടനെ തന്നെ വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു മറ്റൊരു സമയം മറ്റൊരു മേഖല കൊണ്ട് തീർക്കും. ബൈ. സാധാരണ ഗതി പോലെ തന്നെ